എന്റെ വീട്ടിന് മുമ്പിൽ കുഴി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അതിനകത്ത് വീഴുമോ എന്ന് നോക്കേണ്ട, കുഴിക്കേണ്ട ജോലിയാണ്, നടക്കേണ്ട ജോലിയല്ല. എനിക്ക് നടക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എന്നോട് കുഴിച്ചവനാണ് ഈ കുഴിയിൽ ഈ വീട്ടുകാരൻ വീഴുമോ. ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രഷ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് സ്ലാം ഇട്ടു, എങ്ങനെ ഒരു കാരണവശാലും കാറകത്ത് കയറരുതെന്നും ഇവരെങ്ങനെയെങ്കിലും കയറുകയാണെങ്കിൽ വീഴണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ട് സ്ലാബുകളുടെ ഇടയിൽ കുഴി അവിടെ സ്ഥലം ഇട്ടിട്ടുണ്ട്. വീഴണമെങ്കിൽ വീഴണമെങ്കിൽ നമുക്ക് വീഴാം, ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നുള്ള മട്ടില് ഒരു കുഴിയുണ്ട്. ലോകത്തും ഒരു പരിഷ്കൃത രാജ്യത്തും ഇത്രയും റോഡിൽ ഈ പൊതുനിരത്തിൽ ഇത്തരത്തോളം ഒരു ലോലെസ്നെസ്, ഒരു നിയമവാഴ്ച ഇല്ലാത്ത ഒരവസ്ഥ ലോകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലല്ലോ. അങ്ങനെ അവ കാർഡുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കടം വാങ്ങുന്നതിലും തെറ്റില്ല, പക്ഷെ ഇത് കൊടുക്കാൻ നമ്മൾ ഒന്നല്ല, അവനും കരുതലോടുകൂടി ഒരു കടമെടുത്താൽ നമുക്ക് തിരക്കേണ്ടില്ല. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി എത്ര കുടുംബങ്ങളെയാണ് ലിറ്ററസി ഇല്ലാത്തത് കൊണ്ട്, ഈ ധനകാര്യ സാക്ഷരത ഇല്ലാത്തത് കൊണ്ട് എത്ര കുടുംബങ്ങൾക്കുള്ളിലാണ് ഈ വേദനയുടെ അല്ലെങ്കിൽ നോവിന്റെ പുക നിറഞ്ഞു നിൽക്കുന്നത്, പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പുറമേ കാണുമ്പോൾ വലിയ കാർ ഉണ്ടാവും, വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷെ അകത്ത് പുകയുകയാണ്. അതാണ് അവസാനം കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു രക്ഷയില്ലാതെയാണ് കേട്ടത്. അവര് ജീവിതശൈലി, അവനവന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിതശൈലി. കേരളമാണല്ലോ ഏറ്റവും വലിയ ഉപഭോഗ സംസ്കാരം, ഉപഭോഗ സംസ്കാരമുള്ള ഒരു ഒരു സംസ്ഥാനം. എന്ന് വെച്ചാൽ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു കൂടണം എന്നർത്ഥം. ഇത്രയും വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് ഇതിന് കഴിവുണ്ടോ? കഴിവുള്ളവൻ വാങ്ങിച്ചോട്ടെ, നമ്മുടെ കഴിവനുസരിച്ച് ജീവിക്കാവുള്ളൂ എന്നൊക്കെയുള്ളത് നമ്മൾ ആര് പറയും? കേരളത്തിൽ ഒരുപാട് വകുപ്പുകളുണ്ട്, സർക്കാരിന് ഒരുപാട് വകുപ്പുകളുണ്ട്, ഓരോ വകുപ്പുകൾക്ക് ഓരോ ജോലിയാണ്. എന്നാൽ ഒരു വകുപ്പുകളും ചെയ്യാത്ത ഒരു കാര്യമാണ് സാക്ഷരതാ മിഷൻ. എങ്ങനെ ജീവിതം ഭദ്രമാക്കാം? ഞാൻ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യം പറഞ്ഞില്ലേ, പി എഫിൽ നിന്ന് ലോൺ എടുത്ത് ക്രെഡിറ്റ് കാർഡിന്റെ പണം അടച്ചതാണ് ഞാൻ. അത് നമ്മുടെ ഒരു ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. ആ വിവരമില്ലായ്മ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ഡിജിറ്റൽ ലിറ്ററസി, അങ്ങനെ ഒരുപാട് മേഖലകൾ. ഈ ഇത്തരത്തിലുള്ളൊരു സെമിനാർ രൂപകൽപ്പന ചെയ്ത ഇതിന്റെ ഡയറക്ടറെ ഞാൻ അഭിനന്ദിക്കുക, ഡയറക്ടറെയും അവരുടെ കൂടെയുള്ള ആളുകളെയും എല്ലാം. കാരണം നമ്മുടെ ഏറ്റവും ബേണിംഗ് ഇഷ്യൂസ്, ഏറ്റവും പൊള്ളുന്ന പ്രശ്നങ്ങളെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു. ഇനിയും കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ മാലിന്യമുക്ത കേരളത്തെ പറ്റി പറഞ്ഞു. ഇന്നലെ കൂടി ഈ നമ്മുടെ പാർവതി പുത്തനാറല്ല, രാമേരഞ്ജാൻ റോഡിൽ ഇറങ്ങിയ ഒരു ആളെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു പരിഷ്കൃത രാജ്യത്ത് നടക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കിവിടെ എല്ലാ ദിവസവും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. റോഡ് കുഴിച്ച കുഴിയിൽ ആള് വീഴുന്നുണ്ട് ഇല്ലേ? പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കുഴിച്ചിട്ട കുഴി വേറൊരിടത്ത് വന്ന് മുടി വേറൊരിടത്ത് വന്ന് തുറന്നു, അവസാനം ആരെങ്കിലും അവിടെ വീണ് ഒരു സ്കൂട്ടർകാരൻ മരിക്കുന്നത് വരെ അവിടെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു സാക്ഷരത കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമായിരുന്നു. എന്താണ്? മനുഷ്യാവകാശ സാക്ഷരത, മനുഷ്യാവകാശ സാക്ഷരത. ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ മനുഷ്യന്. എന്റെ വീട്ടിന് മുമ്പിൽ കുഴി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അതിനകത്ത് വീഴുമോ എന്ന് നോക്കേണ്ടത് കുഴിക്കേണ്ട ജോലിയാണ്, നടക്കേണ്ട ജോലിയല്ല. എനിക്ക് നടക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എന്നോട് കുഴിച്ചവനാണ് ഈ കുഴിയിൽ ഈ വീട്ടുകാരൻ വീഴുമോ. ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രഷ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് സ്ലാം ഇട്ടു, എങ്ങനെ ഒരു കാരണവശാലും കാറകത്ത് കയറരുതെന്നും ഇവരെങ്ങനെയെങ്കിലും കയറുകയാണെങ്കിൽ വീഴണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ട് സ്ലാബുകളുടെ ഇടയിൽ കുഴി അവിടെ സ്ഥലം ഇട്ടിട്ടുണ്ട്. വീഴണമെങ്കിൽ വീഴണമെങ്കിൽ നമുക്ക് വീഴാം, ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നുള്ള മട്ടില് ഒരു കുഴിയുണ്ട്. ലോകത്തും ഒരു പരിഷ്കൃത രാജ്യത്തും ഇത്രയും റോഡിൽ ഈ പൊതുനിരത്തിൽ ഇത്തരത്തോളം ഒരു ലോലെസ്നെസ്, ഒരു നിയമവാഴ്ച ഇല്ലാത്ത ഒരവസ്ഥ ലോകത്ത് ആഫ്രിക്കൻ രാജ്യം.